നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 16 ബുധനാഴ്ച 2024. പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യകം. ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കണ്ണൂർ മുൻ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടുവെന്ന അത്യന്തം ഖേദകരമായ വാർത്തയാണ്. രണ്ടാമത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ചില തെരഞ്ഞെടുപ്പുകൾക്ക് ഒപ്പമാണ് കേരളത്തിലെയും തെരഞ്ഞെടുപ്പ്. അതിൻ്റെ വിശദമായ വാർത്തയുമുണ്ട്. ആദ്യം നമുക്ക് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്ത പരിശോധിക്കാം. കണ്ണൂർ മുൻ ADM പത്തനംതിട്ട മലയാലപ്പുഴ താഴംകാരുവള്ളിൽ നവീൻ ബാബു 55 വയസ്സ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. സ്ഥലം മാറ്റം ലഭിച്ച് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ ചുമതലയേൽക്കാനിരിക്കെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ചെങ്ങന്നൂരിൽ എത്തുമെന്ന് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ട്രെയിനിൽ കാണാതെ ഇരുന്നതോടെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് കണ്ണൂരിലെ സഹപ്രവർത്തകരെ ബന്ധപ്പെട്ടു. ക്വാർട്ടേഴ്സിലെത്തിയ കളക്ടറുടെ ഗൺമാനാണ് മൃതദേഹം കണ്ടത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് വാർത്ത. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അവയൊക്കെയായിരുന്നു ഇന്നലെ ചാനൽ ചർച്ചകളിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നത്. അവയെന്തെന്ന് ഒരല്പസമയം നമുക്കതിൻ്റെ വസ്തുത ഒന്ന് തേടാം. നവീൻ ബാബു എന്ന ADM അദ്ദേഹം വളരെ താഴ്ന്ന ലോവർ ഡിവിഷൻ ക്ലർക്കായി പ്രവേശിച്ച് പടിപടിയായി ഉയർന്നു വന്ന ADM ആയ ആളാണ്. അദ്ദേഹം കൂടുതൽ സമയവും ജോലി ചെയ്തിരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കണ്ണൂരിൽ കുറച്ചു കാലമേ ജോലി ചെയ്തിട്ടുള്ളൂ. പത്തനംതിട്ടയിൽ ജോലി ചെയ്തിരുന്ന അവസരത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. യാതൊരുവിധ സർവീസിൽ അഴിമതിയും നടത്തിയിട്ടുള്ള ആളായി അദ്ദേഹത്തെ ആരും കാണുന്നുമില്ല. കണ്ണൂരിൽ എത്തിയതിന് ശേഷം ഇപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഗതി, ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അത് ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് കൈക്കൂലി വാങ്ങിയതാണ്. 1 ലക്ഷം രൂപ 6 മാസം മുമ്പ് ബാക്കി എല്ലാ കടമ്പകളും നടന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് NOC കിട്ടുക എന്നത് മാത്രമായിരുന്നു ആ പമ്പിന് അവശേഷിച്ചിരുന്നത്, തുടങ്ങുന്നതിന് അവശേഷിച്ചിരുന്ന ഒരു തടസ്സം. ആ NOCക്ക് വേണ്ടി ഒരാൾ 6 മാസം മുമ്പ് അപേക്ഷ നൽകി. അപേക്ഷ നൽകിയ ആളുടെ പേര് TV പ്രശാന്തൻ എന്നാണ്. 6 മാസം കയറിയിറങ്ങി. അവസാനം കളക്ടർ ഇവിടെ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി ഉറപ്പായതിന് ശേഷം കൈക്കൂലി ആവശ്യപ്പെട്ടു. അത് നടപ്പിലാക്കുന്നതിന് 1 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. 98,500 രൂപ, അതായത് 1,500 രൂപ 1 ലക്ഷത്തിന് കുറവ് അദ്ദേഹം നൽകി എന്നൊരു ആരോപണമാണ് നിലനിൽക്കുന്നത്. ഈ ആരോപണത്തിന് ഉപോത്ബലകമായി TV പ്രശാന്തൻ 10-ാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതി കൈക്കൂലി വാങ്ങിയതായിട്ട്, പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തുകയും ചില സംഭാഷണങ്ങൾ നടന്നതിൻ്റെയുമൊക്കെ രേഖകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. ഈ ആരോപണം നിലനിൽക്കെ ആണ് അദ്ദേഹത്തിൻ്റെ യാത്രയച്ചുകൊണ്ട്, അതായത് കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് യാത്രയച്ചുകൊണ്ട് അവരുടെ ഉദ്യോഗസ്ഥർ നടത്തിയ സമ്മേളനത്തിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തന്നെ ക്ഷണിക്കാതെ തന്നെ കടന്നു ചെല്ലുകയും ഇത്തരത്തിൽ ഒരു കൈക്കൂലി ആരോപണം ഉള്ളതായി പരാമർശിക്കുകയും അത് വിമർശിക്കുകയും ചെയ്തു. ആ വിമർശനത്തിൽ മനന്തൊന്താണ് ജീവനക്കാരുടെയും മറ്റും മുന്നിൽ വെച്ച് തന്നെ വിമർശിച്ചതിൽ, മേലുദ്യോഗസ്ഥൻ്റെ കളക്ടറുടെ മുമ്പിൽ വെച്ച് തന്നെ വിമർശിച്ചതിൽ മനന്തൊന്താണ് കളക്ടർ ആത്മഹത്യ ചെയ്തത് എന്നാരോപിച്ചാണ് ഇന്നലെ ഈ ബഹളവും പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ സംഗതികൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഇതിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ആത്മഹത്യ, അതും വളരെ സത്യസന്ധനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് വളരെയേറെ ഞെടുക്കം സൃഷ്ടിക്കുന്നതാണ്, ഖേദകരമായ ഒരു വാർത്തയാണ്. കെ നവീൻ ബാബു എന്ന ADM അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമാണ്. എല്ലാവരും ഇടതുപക്ഷ പ്രവർത്തകരും വിശ്വാസികളും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ അധ്യാപികയായിരുന്നു. ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതാണ്. ഏതൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളും ഒക്കെയാണ്.
അങ്ങനെ ഇരിക്കെ അവിടെ അദ്ദേഹം ഇടതുപക്ഷ സർവീസ് സംഘടനകളിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. ഈ ടി വി പ്രശാന്തനും ഇടതുപക്ഷ പ്രവർത്തകൻ തന്നെയാണ്. പി പി ദിവ്യ ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഏതായാലും തീർച്ചയായിട്ടും നല്ലൊരു കുടുംബ പശ്ചാത്തലമുള്ള ആളാണ് കെ നവീൻ ബാബു എന്ന ADM. അദ്ദേഹം സർവീസിൻ്റെ അവസാന കാലഘട്ടം വരെ സത്യസന്ധതയും ഒക്കെ പുലർത്തിയിട്ടുണ്ടാകും. പക്ഷേ അവസാനം ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ അത് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ആരോപണം പുറത്താകുമെന്നും അതിൽ മുഖ്യമന്ത്രിക്ക് പരാതിയുണ്ട് ലഭിച്ചിട്ടുണ്ട്, വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്താവാം അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇതൊക്കെ നമ്മുടെ അനുമാനങ്ങളാണ്. എന്താണ് എന്ന് കൃത്യമായി തെളിയിക്കപ്പെടേണ്ട സംഗതികളാണ്. അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പി പി ദിവ്യയെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ അവർ ചെയ്തതിലും ചില സദുദ്ദേശപരമായ സംഗതികളുണ്ട്. ആറുമാസമായി ഒരാൾ പെട്രോൾ പമ്പിന് വേണ്ടി അലഞ്ഞു നടക്കുന്നു, അവസാനം അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. തീർച്ചയായിട്ടും ടി വി പ്രശാന്തിന് ഈ വിവരങ്ങൾ ദിവ്യയെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഒരു പൊതുപ്രവർത്തക പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അവരത് സ്വീകരിച്ചിട്ടുണ്ടാകും. അപ്പോൾ പ്രതികരിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. അവിടെ അതുമല്ല, ഒരു പ്രതിഷേധം എന്ന രീതിയിൽ യാത്രയയപ്പ് നടത്തുന്ന വേളയിൽ അവിടെ ചെന്ന് ഇത്ര ഒരു സംഗതിയെക്കുറിച്ച് പരാമർശിച്ചത് അതീവ ഗുരുതരമായ ഒരു തെറ്റായിട്ടൊന്നും ഏതായാലും വാർത്തകൾ വാസ്തവങ്ങൾ പരിഗണിക്കുന്നില്ല. അത് അതേസമയം കെ നവീൻ ബാബു, അദ്ദേഹത്തിന് അത്തരത്തിലൊരു ആരോപണം അവിടെ വച്ച് അതുവരെയും ഒരു കളങ്കവും തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്ഥിതിയിൽ ആ പൊതുവേദിയിൽ താൻ വിമർശിക്കപ്പെട്ടു എന്നത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിലൂടെ ഈ പറയുന്ന സംഗതികൾ വസ്തുതയാണെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ തനിക്കുണ്ടാകുന്ന അപമാനഭാരം, നാട്ടിലുള്ള തൻ്റെ സൽപ്പേരിന് കളങ്കം വരൽ, ഇതെല്ലാം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആവും ആത്മഹത്യ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനൊരു ആത്മഹത്യ നടന്നു എന്നതുകൊണ്ട് ഈ ഇത്തരം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിഷേധിക്കാൻ പാടില്ല. അതിൽ ഒരാളെ യാത്ര അയക്കുമ്പോൾ നല്ല വാക്കുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അയാൾ മോശമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത് കവിഞ്ഞ് പി പി ദിവ്യ എന്തെങ്കിലും ചെയ്തതായിട്ട് കരുതുന്നില്ല. അനുചിതമായൊരു വേദിയായിരുന്നു, അവിടെ പോയി അങ്ങനെ പറയുന്നതിന് മുമ്പ് പലതും ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ നമുക്കിത് ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ടി പി ദിവ്യ ഇത്തരത്തിൽ പ്രതിക്കൂട്ടി കയറേണ്ട കാര്യമില്ലായിരുന്നു. അവർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അത് എന്തെന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിൽ അനീതി നടന്നിട്ടുണ്ടെങ്കിൽ അനീതി ചോദ്യം ചെയ്യുക, അനീതി ചോദ്യം ചെയ്യുന്നത് പാടില്ല എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. തീർച്ചയായിട്ടും അത് അനുചിതമാണ് ആ വേദിയിൽ കയറി സംസാരിച്ചത് എന്നൊക്കെ നമുക്ക് പറയാം. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേങ്കിൽ അത് ഗുരുതരമായൊരു കുറ്റമാണ് അവർ ചെയ്തത് കാരണമാണ്. അവർ ചെയ്തത് കാരണമല്ല ആത്മഹത്യ, അതിലൂടെ വെളിപ്പെടുന്ന സത്യങ്ങൾ ഒരു പക്ഷേ ഭയപ്പെടുത്തിയിട്ടുണ്ടാവാം. അങ്ങനെയാകാം ആത്മഹത്യ. ദിവ്യ ഇതുകൂട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും, അതായത് പ്രശാന്തൻ പരാതി നൽകിയിട്ടുണ്ടെന്നും, വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന അറിവ് ആത്മഹത്യയാകത്തില്ലേ? ആത്മഹത്യക്ക് കാരണമാകത്തില്ലേ? അത് ദിവ്യ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, അതൊരു വസ്തുതയല്ലേ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ? ഇനിയും ഇതിൽ ഈ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ, പരാതി നൽകിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെടേണ്ട സംഗതിയാണ്. പരാതിയുടെ റിസീപ്റ്റ് ഉണ്ടോ ഇല്ലയോ, റിപ്പോർട്ടർ ചാനൽ പറയുന്നു പരാതി നൽകിയ റിസീപ്റ്റ് അവർ കണ്ടിട്ടുണ്ടെന്ന്, മനോരമ പറയുന്നു അങ്ങനെ പരാതി നൽകിയത് കൃത്രിമമാണെന്ന്. ഇതെല്ലാം ഏതായാലും പരിശോധിച്ച് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. ആ പരിശോധന നടന്ന് അന്വേഷണം എന്തെന്നറിയുന്നതിന് മുമ്പ് ആരെങ്കിലും ഭയങ്കരമായി പ്രതിക്കൂട്ടി നിർത്തുകയും കൊലവിളി നടത്തുകയും അതിൻ്റെ പേരിൽ പ്രതിപക്ഷം മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനോടൊന്നും വാർത്തകൾ വാസ്തവങ്ങൾക്ക് യോജിപ്പില്ല. നമുക്ക് മറ്റ് വാർത്തകൾ എന്തെന്നുകൂടി പരിശോധിക്കാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നവംബർ 13 ഉപതെരഞ്ഞെടുപ്പ്. നവംബർ 23 വോട്ടെണ്ണും. കേരളത്തിലെ രണ്ടിടത്തടക്കം 15 സംസ്ഥാനങ്ങളിലായി 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുണ്ട്. വയനാടിനു പുറമെ മഹാരാഷ്ട്രയിലെ നാന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് നിയമസഭാ മണ്ഡലത്തിലും നാന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലും നവംബർ 20 ഉപതെരഞ്ഞെടുപ്പ്. കേദാർനാഥ് ഒഴികെ മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നവംബർ 13. വയനാട് ചേലക്കര പാലക്കാട് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനെ LDF നേരിടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ അടക്കമുണ്ടാക്കിയ LDF കൊതിപ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പാടെ മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം വിലയിരുത്തി 2021 തുടർഭരണം നൽകിയ അതേ അന്തരീക്ഷവും രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലുണ്ടെന്ന വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. അത് ശരിവയ്ക്കുന്ന വിധത്തിലാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന ആക്രമണവും വ്യാജ പ്രചരണവുമെന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു.
ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം അങ്ങേയറ്റം വഷളായത് ഇതര മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെ ബാധിക്കുമെന്ന ആശങ്ക ശക്തം. ഇതിന്റെ പ്രത്യാഘാതം അടിയന്തരമായി ഏറ്റുവാങ്ങേണ്ടി വരിക. കാനഡയിൽ ഉപരിപഠനത്തിനും തൊഴിലിനും പോകാൻ ശ്രമിക്കുന്നവരാണ്. കഴിഞ്ഞ വർഷം നയതന്ത്രജ്ഞരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ടത് വിസ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിനെ ബാധിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കമ്മീഷണർ അടക്കം ഡൽഹി വിടുന്നതോടെ സ്ഥിതി കൂടുതൽ മോശമാകും. സംസ്ഥാനത്തെ 21,000 വ്യാപാരികൾക്ക് ആശ്വാസകരമാകുന്ന നികുതി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കുന്ന പദ്ധതിക്ക് നിയമപ്രാബല്യം നൽകുന്ന നികുതി നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി. 2024 കേരള നികുതി ചുമത്തൽ നിയമ ബില്ലാണ് നിയമസഭ പാസാക്കിയത്. മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ നികുതി കുടിശ്ശിക നിയമ നടപടിക്ക് വിധേയരായ 21,000-ൽ പരം വ്യാപാരികൾക്ക് ബില്ല് നിയമമാകുന്നതോടെ ആംനസ്റ്റി പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കെനിയയിലെ പ്രധാന വിമാനത്താവളത്തിന്റെ നടത്തിപ്പവകാശം 30 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കാനുള്ള കരാറിനെതിരെ രാജ്യത്ത് പ്രതിഷേധം കനക്കുന്നതിനിടെ മുൻ പ്രധാനമന്ത്രി റെയ്ല ഉഡിംഗയുടെ വെളിപ്പെടുത്തൽ വിവാദമായി. 2010-ൽ താൻ കെനിയൻ പ്രധാനമന്ത്രിയായിരിക്കെ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ഗൗതം അദാനിയെ പരിചയപ്പെടുത്തിയതെന്ന ഉഡിംഗ വെളിപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവന്നു. മോദി അദാനി കൂട്ടുകെട്ടുമായി കെനിയൻ ഭരണാധികാരികൾക്കുള്ള അവിശുദ്ധ ബന്ധമാണ് ഒഡിംഗയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നതെന്ന് പ്രക്ഷോഭകർ പറഞ്ഞു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് 3 മാസത്തിന് ശേഷമാണ് അദാനി ഗ്രൂപ്പ് കരാറിനുള്ള നിർദ്ദേശം സമർപ്പിച്ചത്. 2020-ൽ തമ്മിലടി, കുന്നത്തുനാട് പ്രസിഡന്റ് അവിശ്വാസത്തിൽ പുറത്ത്. 2020 ഭരിക്കുന്ന കുന്നത്തുനാട് പഞ്ചായത്തിൽ പ്രസിഡന്റ് MV നീതിമോൾ പാർട്ടി അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ പുറത്തായി. 18 അംഗങ്ങളിൽ 2020-യുടെ 10 പേർ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. 2 LDF അംഗങ്ങൾ വിട്ടുനിന്നു. 5 UDF അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. കോൺഗ്രസിന് പാലക്കാട് ഒരു ആൺകുട്ടി പോലുമില്ലേ മത്സരിപ്പിക്കാനെന്ന് BJP നേതാവ് പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കെ കരുണാകരന്റെ കുടുംബത്തെ, പ്രത്യേകിച്ച് അമ്മയെ കരിവാരിപ്പൂശിയ ഇയാളെ മാത്രമേ കോൺഗ്രസുകാർക്ക് കിട്ടിയുള്ളൂവെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം പങ്കുവച്ച് പത്മജ കുറിച്ചു. പാലക്കാട് കെ മുരളീധരന്റെ പേര് കേട്ടിരുന്നു. കെ കരുണാകരന്റെ മകന് സീറ്റ് കൊടുക്കില്ലെന്ന് താൻ പറഞ്ഞത് ശരിയായില്ലേയെന്നും പാലക്കാട് ജില്ലാ നേതൃത്വം ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടും സംസ്ഥാന നേതൃത്വം കെ മുരളീധരന് സീറ്റ് നിഷേധിച്ചുവെന്നും പത്മജ ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് വയനാട് ജില്ല ദേശീയ രാഷ്ട്രീയത്തിലെ സുപ്രധാന സ്ഥലമായി മാറിയത്. ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി കന്നിയംഗത്തിന് ഇറങ്ങുന്നതോടെ എല്ലാ കണ്ണുകളും വീണ്ടും വയനാട്ടിലേക്ക് തിരിയുകയാണ്. LDFും BJPയും ആരെ നിർത്തുമെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല. പ്രിയങ്കയ്ക്ക് എതിരെ കടുത്ത മത്സരം കാഴ്ചവെക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. അതിനാൽ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയായിരിക്കും നിർത്തുകയെന്നാണ് വിവരം. ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ LDFൽ കാര്യമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ADGP പി വിജയനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് MR അജിത് കുമാർ. DGPക്ക് നൽകിയ മൊഴിയിലാണ് വിജയനെതിരെ ആരോപണമുള്ളത്. കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിൽ PVJന് പങ്കുണ്ടെന്ന് സുജിത് ദാസ് അറിയിച്ചെന്നാണ് അജിത് കുമാറിന്റെ മൊഴി. തീവ്രവാദ വിരുദ്ധ സ്കൂളിന്റെ IG ആയിരിക്കുന്ന കാലത്താണ് സ്വർണ്ണക്കടത്തിൽ പങ്കുള്ളതായി ആരോപണം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. ഇത്രയും സമയം വാർത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.